അധ്യായം നാല് പാഠം മൂന്ന് നിങ്ങളുടെ കാര്യം മാത്രം ശ്രദ്ധിക്കുക മാക്ഡൊണാൾഡ്സിൻ്റെ സ്ഥാപകനായ റെയ് ക്രോക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ഓസ്റ്റിനിലെ ടെക്സാസ് യൂണിവേഴ്സിറ്റിയിലെ എം ബി എ ക്ലാസ്സിൽ ഒരു പ്രഭാഷണം നടത്തി എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ കേത്ത് കാനിങ്ഹാം ആ എം ബി എ ക്ലാസ്സിലെ ഒരു വിദ്യാർത്ഥിയായിരുന്നു ശക്തവും പ്രചോദനകരവുമായ ഒരു പ്രഭാഷണത്തിന് ശേഷം ക്ലാസ് പിരിഞ്ഞു അപ്പോൾ തങ്ങളുടെ ഒരു പാർട്ടിയിൽ പങ്കെടുക്കാൻ വിദ്യാർത്ഥികൾ റെയ്യെ ക്ഷണിച്ചു അദ്ദേഹം ആ ക്ഷണം സ്വീകരിച്ചു പാർട്ടി തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ചുറ്റും കൂടിയവരോടായി റെയ് ചോദിച്ചു എൻ്റെ ബിസിനസ് എന്താണ് ആ ചോദ്യം കേട്ട് എല്ലാവരും ചിരിച്ചു കെയ് തെന്നോട് പറഞ്ഞു വിദ്യാർത്ഥികൾ എല്ലാവരും കരുതി റെയ് അവരെ വിഡ്ഢികളാക്കുകയാണെന്ന് ആരും ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ല അതുകൊണ്ട് റെയ് തൻ്റെ ചോദ്യം ആവർത്തിച്ചു ഞാൻ എന്തു ബിസിനസ്സാണ് ചെയ്യുന്നത് എന്നാണ് നിങ്ങൾ കരുതുന്നത് വിദ്യാർത്ഥികൾ വീണ്ടും ചിരിച്ചു അവസാനം ഒരു ധൈര്യശാലി പറഞ്ഞു താങ്കൾ ഹാംബർഗർ ബിസിനസ്സിലാണ് എന്ന് എന്നാർക്കാണ് അറിയാത്തത് റെയ് ശബ്ദമുണ്ടാക്കാതെ ചിരിച്ചു നിങ്ങൾ ഇതുതന്നെയാണ് പറയാൻ പോകുന്നതെന്ന് എനിക്കറിയാമായിരുന്നു അദ്ദേഹം ഒന്ന് നിർത്തി പിന്നീട് വളരെ പെട്ടെന്ന് പറഞ്ഞു ഞാൻ ഹാംബർഗർ ബിസിനസ് അല്ല എൻ്റെ ബിസിനസ് റിയൽ എസ്റ്റേറ്റ് ആണ് തൻ്റെ കാഴ്ചപ്പാട് വിശദീകരിക്കാൻ റെയ് അവിടെ വളരെയധികം സമയമെടുത്തു റേയുടെ ബിസിനസ് പ്ലാനിൽ പ്രാഥമിക ശ്രദ്ധ ഹാംബർഗർ വിൽക്കുന്നതിനുള്ള ഫ്രാഞ്ചൈസി നൽകുന്നത് തന്നെയായിരുന്നു എന്നാൽ ഫ്രാഞ്ചൈസി നിൽക്കുന്ന സ്ഥലത്തിൻ്റെ കാര്യത്തിലും അദ്ദേഹം ശ്രദ്ധിച്ചു ഓരോ ഫ്രാഞ്ചൈസിയുടെയും വിജയത്തിൽ ഏറ്റവും സുപ്രധാനമായ ഘടകം കട നിൽക്കുന്ന ഭൂമിയും അതിൻ്റെ സ്ഥാനവുമാണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഫ്രാഞ്ചൈസി വാങ്ങുന്നയാൾ റേയുടെ സ്ഥാപനത്തിനു വേണ്ടിയാണ് അതിനായുള്ള സ്ഥലവും മറ്റും വാങ്ങുന്നത് ലോകത്ത് ഏറ്റവും കൂടുതൽ ഭൂമി സ്വന്തമായുള്ള ഏറ്റവും വലിയ ഭൂമി ഉടമ ഇന്ന് മാക്ഡൊനാൾസ് ആണ് കാത്തോലിക്ക സഭയ്ക്ക് ഉള്ളതിനേക്കാൾ കൂടുതൽ ഭൂമി മാക്ഡൊനാൾഡ്സിനുണ്ട് ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും എന്ന പോലെ അമേരിക്കയിലെ ഏറ്റവും വിലയുള്ള സ്ഥലങ്ങളെല്ലാം ഇന്ന് മാക്ഡൊനാൾഡ്സിന് സ്വന്തമാണ് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ പാഠമാണ് റെയ് ചൂണ്ടിക്കാട്ടിയതെന്ന് കെയ്ത്ത് പറഞ്ഞു ഇന്ന് കെയ്ത്ത് വാഷ് ബിസിനസ്സിലാണ് കാർവാഷിനു കീഴിൽ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ ബിസിനസ് റിയൽ എസ്റ്റേറ്റ് ആണ് മുൻ അധ്യായം അവസാനിച്ചത് മിക്കവരും അവരവർക്ക് വേണ്ടിയല്ല മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ജോലി ചെയ്യുന്നതെന്ന് വ്യക്തമാക്കുന്ന ചിത്രവുമായ ആണ് അവർ ആദ്യം അവരുടെ കമ്പനി ഉടമയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു പിന്നീട് നികുതികളിലൂടെ ഗവൺമെൻറ്റിനു വേണ്ടി പ്രവർത്തിക്കുന്നു അവസാനം വായ്പകൾ അണച്ചുകൊണ്ട് ബാങ്കിനു വേണ്ടിയും പ്രവർത്തിക്കുന്നു കുട്ടികളായിരിക്കെ ഞങ്ങളുടെ സമീപ പ്രദേശത്തൊന്നും മാക്ഡൊണാൾഡ്സ് ഇല്ലായിരുന്നു ടെക്സാസ് യൂണിവേഴ്സിറ്റിയിൽ റെയ്ക്ക് റോക്ക് പഠിപ്പിച്ച അതേ പാഠം തന്നെ എന്നിട്ടും എൻ്റെ ധനികനായ പിതാവ് എന്നെയും മൈക്കിനെയും പഠിപ്പിച്ചു ധനികരുടെ മൂന്നാമത്തെ രഹസ്യമാണത് ആ രഹസ്യം ഇതാണ് സ്വന്തം കാര്യം മാത്രം നോക്കുക ജീവിതകാലം മുഴുവൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളാണ് അവരുടെ സ്വന്തം ജീവിതം സാമ്പത്തിക വൈഷമ്യങ്ങൾ നിറഞ്ഞതാക്കുന്നത് പ്രവൃത്തി ദിവസങ്ങൾ കഴിയുമ്പോൾ മിക്കവരുടെയും കയ്യിൽ ഒന്നുമുണ്ടാകില്ല റെയ്ക്ക് റോക്കിൻ്റെ ഉപദേശത്തെ ഏറ്റവും നന്നായി വിശദീകരിക്കുന്ന വരുമാന കണക്കിൻ്റെയും ബാലൻസ് ഷീറ്റിൻ്റെയും ഒരു ചിത്രം ഇതാ വൈജ്ഞാനിക വൈഭവം വികസിപ്പിച്ചുകൊണ്ട് നല്ല ജോലി കിട്ടാൻ യുവാക്കളെ സജ്ജരാക്കുന്നതിന് ശ്രദ്ധ കൊടുത്തുകൊണ്ടുള്ളതാണ് ഇപ്പോഴത്തെ വിദ്യാഭ്യാസ വ്യവസ്ഥിതി അവരുടെ ജീവിതം എപ്പോഴും അവരുടെ ശമ്പളത്തെ ചുറ്റിപ്പറ്റി തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ നേരത്തെ വിവരിച്ചതുപോലെ അവരുടെ വരുമാനത്തെ ചുറ്റിപ്പറ്റി വൈജ്ഞാനിക മികവ് നേടിയതിനു ശേഷം പ്രൊഫഷണൽ വൈദഗ്ധ്യം വർദ്ധിപ്പിക്കാൻ യുവാക്കൾ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോകും എഞ്ചിനീയർമാർ ശാസ്ത്രജ്ഞന്മാർ പാചകക്കാർ പോലീസ് ഓഫീസർമാർ കലാകാരന്മാർ എഴുത്തുകാർ തുടങ്ങിയവരൊക്കെ ആയിത്തീരാൻ വേണ്ടി അവർ പഠിക്കും ഈ പ്രൊഫഷണൽ വൈദഗ്ധ്യം തൊഴിൽ സേനയിൽ ചേരാനും പണത്തിനു വേണ്ടി പ്രവർത്തിക്കാനും അവരെ അനുവദിക്കും നിങ്ങളുടെ ഉദ്യോഗവും നിങ്ങളുടെ ബിസിനസ്സും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് എന്താണ് നിങ്ങളുടെ ബിസിനസ് ഞാൻ പലപ്പോഴും പലരോടും ചോദിക്കാറുണ്ട് അവർ പറയും ഞാനൊരു ബാങ്കറാണ് നിങ്ങൾ ആ ബാങ്കിൻ്റെ ഉടമയാണോ ഞാൻ ചോദിക്കും അല്ല ഞാൻ ആ ബാങ്കിലാണ് ജോലി ചെയ്യുന്നത് ഇതായിരിക്കും അവരുടെ മറുപടി ഇവർ ഇവരുടെ ഉദ്യോഗത്തെ അവരുടെ ബിസിനസ്സായി കൂട്ടിക്കുഴയ്ക്കുന്നു ഒരു ബാങ്കർ എന്നതായിരിക്കും അവരുടെ ഉദ്യോഗം പക്ഷേ അവർക്ക് അവരുടേതായ ഒരു ബിസിനസ് ഉണ്ടാകേണ്ടിയിരിക്കുന്നു തൻ്റെ പ്രൊഫഷനും ബിസിനസ്സും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് റേയ്ക്ക് റോഗിന് നല്ല വ്യക്തത ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്യോഗവും അത് തന്നെ ആയിരുന്നു അദ്ദേഹം ഒരു സെയിൽസ്മാൻ ആയിരുന്നു ഒരു ഘട്ടത്തിൽ അദ്ദേഹം മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാനുള്ള മിശ്രിതം വിറ്റു പിന്നീട് അദ്ദേഹം ഹാംബർഗർ ഫ്രാഞ്ചൈസികൾ വിറ്റു ഹാംബർഗർ ഫ്രാഞ്ചൈസി വിൽക്കുക എന്നത് അദ്ദേഹത്തിന് ഒരു ഉദ്യോഗമായിരുന്നു അതോടൊപ്പം തന്നെ വരുമാനമുണ്ടാക്കുന്ന ഭൂമി വാങ്ങിക്കൂട്ടുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ബിസിനസ് സ്കൂളുകളുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമുള്ളത് അവിടെ നിങ്ങൾ പഠിപ്പിക്കുന്നത് എന്താണോ ഭാവിയിൽ നിങ്ങൾ നിങ്ങളതായി തീരുമെന്നാണ് ഉദാഹരണത്തിന് നിങ്ങൾ പാചകമാണ് പഠിക്കുന്നതെങ്കിൽ നിങ്ങളൊരു പാചകക്കാരനായി തീരും നിയമമാണ് പഠിക്കുന്നതെങ്കിൽ നിങ്ങളൊരു വക്കീലും യന്ത്രങ്ങളെക്കുറിച്ചാണ് പഠിക്കുന്നതെങ്കിൽ മെക്കാനിക്കുമായി തീരും നിങ്ങൾ പഠിക്കുന്നത് എന്തോ അതായി തീരാനുള്ള തെറ്റ് എന്താണെന്നാൽ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കാര്യം നോക്കാൻ മറന്നു പോകുന്നു എന്നതാണ് അവർ അവരുടെ ജീവിതം മുഴുവൻ മറ്റുള്ളവരുടെ ബിസിനസ്സിന് വേണ്ടി പ്രവർത്തിച്ചും മറ്റുള്ളവരെ ധനികരാക്കിക്കൊണ്ടും ചെലവഴിച്ച് തീർക്കും സാമ്പത്തികമായ സുരക്ഷിതത്വം നേരിണമെങ്കിൽ ഒരാൾ അയാളുടെ സ്വന്തം കാര്യം നോക്കേണ്ടതുണ്ട് നിങ്ങളുടെ ബിസിനസ് നിങ്ങളുടെ ആസ്തിക്ക് ചുറ്റുമാണ് തിരയുന്നത് അല്ലാതെ നിങ്ങളുടെ വരുമാനത്തിന് ചുറ്റുമല്ല നേരത്തെ പറഞ്ഞതുപോലെ ധനികരാകാനുള്ള ആദ്യത്തെ നിയമം ആസ്തിയും ബാധ്യതയും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിഞ്ഞ് ആസ്തികൾ വാങ്ങുക എന്നതാണ് ധനികർ അവരുടെ ആസ്തികളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് മറ്റുള്ളവരാകട്ടെ അവരുടെ വരുമാനത്തിലും എനിക്ക് ശമ്പള വർധന വേണം എനിക്ക് ഉദ്യോഗ കയറ്റം കിട്ടിയില്ലെങ്കിൽ രക്ഷയില്ല നല്ല ഒരു ജോലി കിട്ടാൻ കൂടുതൽ നല്ല പരിശീലനത്തിന് പോകണം ഞാൻ ജോലി സമയം കഴിഞ്ഞും എടുക്കാൻ പോവുകയാണ് ഒരു പാർട്ട് ടൈം ജോലി കൂടി കിട്ടുമോ എന്ന് നോക്കണം കൂടുതൽ ശമ്പളം കിട്ടുന്ന വേറൊരു ജോലി നോക്കണം എന്നൊക്കെ ആളുകൾ പറയുന്നത് ഇതുകൊണ്ടാണ് ചിലയിടത്ത് ഇതൊക്കെ ബുദ്ധിയുള്ള ആശയങ്ങളായി തോന്നാം എന്നാൽ അപ്പോഴും നിങ്ങൾ റേക്ക് റോക്കിൻ്റെ അഭിപ്രായ പ്രകാരം നിങ്ങളുടെ സ്വന്തം കാര്യം നോക്കുന്നില്ല എന്ന് വരും ഈ ആശയങ്ങളെല്ലാം കൂടുതൽ വരുമാനം നേടുന്നതിനെ കേന്ദ്രീകരിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് ഒരു വ്യക്തി സാമ്പത്തികമായി സുരക്ഷിതനാകണമെങ്കിൽ അധികം കിട്ടുന്ന പണം കൂടുതൽ വരുമാനമുണ്ടാക്കുന്ന ആസ്തികൾ വാങ്ങാൻ ഉപയോഗിച്ചിരിക്കണം ഭൂരിഭാഗം ദരിദ്രരും ഇടത്തരക്കാരും യാഥാസിക മനോഭാവക്കാരാണ് വെല്ലുവിളി ഏറ്റെടുക്കാൻ എനിക്കാകില്ല എനിക്കിത് താങ്ങാൻ കഴിയില്ല ഇതാണ് അവരുടെ മനോഭാവം ഇത്തരം ചിന്താഗതിയുടെ പ്രാഥമിക കാരണം അവർക്കൊരു സാമ്പത്തിക അടിത്തറ ഇല്ല എന്നതാണ് അവർക്ക് സുരക്ഷിതമായി കളിക്കാനേ താല്പര്യമുള്ളൂ അതുകൊണ്ട് അവർ അവരുടെ ജോലിയിൽ കടിച്ചു തൂങ്ങിക്കിടക്കും ചെലവ് ചുരുക്കലിൻ്റെ ഭാഗമായി കമ്പനികൾ അവരുടെ ജോലിക്കാരെ പിരിച്ചുവിടുമ്പോൾ ദശലക്ഷ കണക്കിന് വരുന്ന ജോലിക്കാർക്ക് അവർ അവരുടെ ഏറ്റവും വലിയ ആസ്തി എന്ന് വിളിച്ചിരുന്ന വീട് കാറ് മുതലായവ വലിയ ശിക്ഷയായി മാറും വീട് അവരുടെ ഓരോ മാസത്തെയും ചെലവ് വർദ്ധിപ്പിക്കും ജോലി സുരക്ഷിതത്വമില്ലെങ്കിൽ പ്രതിസന്ധി ഘട്ടത്തിൽ സഹായത്തിന് ഒന്നുമുണ്ടാകില്ല അവർ ആസ്തികളെന്ന് കരുതിയിരുന്നതൊന്നും സാമ്പത്തിക പ്രതിസന്ധിയിൽ അവരെ സഹായിക്കാൻ കഴിയില്ല ഒരു വീടോ കാറോ വാങ്ങുന്നതിനുള്ള വായ്പയ്ക്കായുള്ള അപേക്ഷാ ഫോറം മുതൽ നമ്മൾ പലരും പൂരിപ്പിച്ച് നൽകിയിട്ടുണ്ടാകാം ആ ഫോമിലെ അറ്റമൂല്യത്തിനായുള്ള കോളം ശ്രദ്ധിക്കുക വളരെ രസകരമാണ് ബാങ്കുകളുടെ രീതി അനുസരിച്ച് ഒരു വ്യക്തിയുടെ ആസ്തികളെ പരിഗണിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയുക രസകരമാണ് എനിക്കൊരു വായ്പ വേണം എന്നാൽ എൻ്റെ സാമ്പത്തിക നില അത്ര മെച്ചമല്ല അതുകൊണ്ട് ഞാൻ എൻ്റെ പുതിയ ഗോൾഫുള്ള പങ്കത്വം ചിത്രശേഖരം പുസ്തകങ്ങൾ സ്റ്റീരിയോ ടെലിവിഷൻ വാച്ച് തുടങ്ങിയവയൊക്കെ എൻ്റെ ആസ്തികളുടെ പട്ടികയിൽ ചേർത്തു എന്നിട്ടും എനിക്ക് വായ്പ തന്നില്ല കാരണം ഭൂമിയിൽ വളരെയധികം നിക്ഷേപമുണ്ടത്രേ വായ്പാ കമ്മിറ്റിക്ക് ഞാൻ അപ്പാർട്ട്മെൻറ്റ് ഹൗസുകളിൽ നിന്ന് അധികം പണം ഉണ്ടാക്കിയത് ഇഷ്ടപ്പെട്ടില്ല സ്ഥിരമായി ശമ്പളം കിട്ടുന്ന ഒരു ജോലി എനിക്ക് എന്തുകൊണ്ടില്ല എന്നതായിരുന്നു അവർക്ക് അറിയേണ്ടിയിരുന്നത് അവർ ഒരിക്കലും ഗോൾഫ് ക്ലബിനെയോ ചിത്രശേഖരത്തെയോ ചോദ്യം ചെയ്തില്ല ചില മാനദണ്ഡങ്ങൾക്ക് യോജിക്കാതെ വരുമ്പോൾ ചില സമയത്ത് ജീവിതം വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞതാകും തങ്ങളുടെ അറ്റമൂല്യം പത്ത് ലക്ഷം ഡോളർ ആണെന്നൊക്കെ ചിലർ പറയുന്നത് കേൾക്കുമ്പോൾ ഞാൻ പലപ്പോഴും അവരുടെ അടുത്ത് നിന്ന് ഓടിയൊളിക്കാറുണ്ട് അറ്റമൂല്യം കൃത്യമായിരിക്കില്ല എന്നതിന് ഒരു പ്രധാന കാരണം നിങ്ങൾ നിങ്ങളുടെ ആസ്തി വിൽക്കുന്ന ആ നിമിഷം തന്നെ നിങ്ങൾക്കുമേൽ നികുതി എന്നതാണ് വരുമാനം കുറയുന്നത് മൂലം ഒരുപാട് പേർ സാമ്പത്തിക പ്രതിസന്ധിയിൽ അകപ്പെടാറുണ്ട് പണമുണ്ടാക്കാൻ അവർ അവരുടെ ആസ്തികൾ വിൽക്കും അവരുടെ ബാലൻസ് ഷീറ്റിൽ ചേർത്തിരിക്കുന്ന വിലയുടെ ചെറിയ ഒരു അംശമേ അത് വിറ്റാൽ അവർക്ക് കിട്ടുകയുള്ളൂ ഇനി അഥവാ വിൽക്കുമ്പോൾ എന്തെങ്കിലും നേട്ടമുണ്ടായാൽ ആ നേട്ടത്തിന് മുകളിലും നികുതി ചുമത്തപ്പെടും അതായത് ഗവൺമെൻറ് അതിൻ്റെ ഒരു വിഹിതം എടുക്കുന്നുവെന്ന് ചുരുക്കം സാമ്പത്തിക ഞെരുക്കം കുറയ്ക്കാനായി വിറ്റ ആസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന പണത്തിൻ്റെ അളവ് പിന്നെയും കുറയും പലരുടെയും അറ്റമൂല്യം അവർ വിചാരിക്കുന്നത്രയില്ല എന്ന് ഞാൻ പറയാൻ കാരണം ഇതാണ് നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രം ശ്രദ്ധിക്കാൻ തുടങ്ങുക നിങ്ങളുടെ പകൽ സമയ ജോലി തുടരുക യഥാർത്ഥ ആസ്തികൾ വാങ്ങുക വീടിനുള്ളിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ കാര്യമായ മൂല്യമില്ലാത്തതൊന്നും വാങ്ങരുത് നിങ്ങളൊരു കാർ വാങ്ങി ഷോറൂമിൽ നിന്ന് റോഡിലേക്ക് കൊണ്ടുവരുമ്പോൾ തന്നെ അതിൻ്റെ വിലയുടെ ഇരുപത്തഞ്ച് ശതമാനം നഷ്ടപ്പെട്ടു കഴിഞ്ഞു നിങ്ങളുടെ ബാങ്കർ അതിനെ ഒരു ആസ്തിയായി കാണുമെങ്കിലും അതൊരിക്കലും നിങ്ങളുടെ യഥാർത്ഥ ആസ്തിയല്ല മുതിർന്നവർ അവരുടെ ചെലവുകൾ കുറച്ചു കൊണ്ടുവരണം ബാധ്യതകൾ കുറയ്ക്കണം നല്ല ആസ്തികൾ വാങ്ങണം വീട്ടിലുള്ള യുവാക്കളെ മാതാപിതാക്കൾ ആസ്തിയും ബാധ്യതയും തമ്മിലുള്ള വ്യത്യാസം പഠിപ്പിക്കണം വീട് വിട്ടു പോകുന്നതിനും കല്യാണം കഴിക്കുന്നതിനും വീട് വാങ്ങുന്നതിനും കുട്ടികൾ പിറക്കുന്നതിനും സാമ്പത്തിക പ്രതിസന്ധിയിൽ അകപ്പെടുന്നതിനും പലതും എടുത്ത് വാങ്ങുന്നതിനും മുമ്പേ തന്നെ അവരെ കൊണ്ട് ആസ്തികൾ ഉണ്ടാക്കാൻ പ്രേരിപ്പിക്കണം വിവാഹശേഷം കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ജീവിതശൈലിയിൽ അകപ്പെട്ട് അവസാനം കടക്കെണിയിൽ അകപ്പെടുന്ന ഒരുപാട് ദമ്പതിമാരെ ഞാൻ കണ്ടിട്ടുണ്ട് തങ്ങളുടെ അവസാന മകനും വീട് വിട്ട് കഴിയുമ്പോഴാണ് പല മാതാപിതാക്കളും തങ്ങൾ ജോലിയിൽ നിന്ന് വിരമിക്കാൻ വേണ്ടി സജ്ജരായി കഴിഞ്ഞിട്ടില്ലെന്ന സത്യം അറിയുന്നത് അവർക്ക് പിന്നെയും പണം ആവശ്യമായി വരും അപ്പോഴേക്ക് അവരുടെ മാതാപിതാക്കൾ അസുഖബാധിതരായി കഴിഞ്ഞിരിക്കും അത്തരം പുതിയ ബാധ്യതകൾ കൂടി അവർക്ക് ഏറ്റെടുക്കേണ്ടി വരും നിങ്ങളോ നിങ്ങളുടെ കുട്ടികളോ ഏതു തരം ആസ്തികളാണ് നേടേണ്ടത് എൻ്റെ അഭിപ്രായത്തിൽ യഥാർത്ഥ ആസ്തി പല വിഭാഗങ്ങളിലുണ്ട് ഒന്ന് എൻ്റെ സാന്നിധ്യം ആവശ്യമില്ലാത്ത ബിസിനസ് എൻ്റെ സ്വന്തമാണത് എന്നാൽ അത് നടത്തുന്നതും കൈകാര്യം ചെയ്യുന്നതും മറ്റുള്ളവരാണ് ഞാൻ അവിടെ പ്രവർത്തിക്കുകയാണെങ്കിൽ അതൊരു ബിസിനസ് ആയിരിക്കില്ല അതെൻ്റെ ഒരു ജോലിയായി മാറും രണ്ട് ഓഹരികൾ മൂന്ന് ബോണ്ടുകൾ നാല് മ്യൂച്വൽ ഫണ്ടുകൾ അഞ്ച് വരുമാനം തരുന്ന റിയൽ എസ്റ്റേറ്റ് ആറ് പ്രോമിസറി നോട്ടുകൾ ഏഴ് സംഗീതം തിരക്കഥ പേറ്റൻറ്റ് തുടങ്ങിയ ഭൗതിക സ്വത്തുക്കളിന്മേൽ നിന്നുള്ള റോയൽറ്റി എട്ട് മൂല്യമുള്ള വരുമാനമുണ്ടാക്കുന്ന നല്ല വിലയുള്ള എപ്പോഴും വിപണിയുള്ള മറ്റെന്തും കുട്ടിയായിരിക്കുമ്പോൾ എൻ്റെ വിദ്യാസമ്പന്നനായ പിതാവ് ഒരു സുരക്ഷിതമായ ജോലി നേടാനാണ് എന്നെ പ്രോത്സാഹിപ്പിച്ചത് ഞാൻ ഇഷ്ടപ്പെടുന്ന ആസ്തി നേടിയെടുക്കാനാണ് എൻ്റെ ധനികനായ പിതാവ് എന്നെ പ്രോത്സാഹിപ്പിച്ചത് നിങ്ങൾക്കതിഷ്ടമല്ല എങ്കിൽ നിങ്ങളത് ശ്രദ്ധിക്കേണ്ടതില്ല ഞാൻ റിയൽ എസ്റ്റേറ്റ് വാങ്ങിക്കൂട്ടുന്നത് എനിക്ക് ഭൂമിയും കെട്ടിടങ്ങളും വളരെ ഇഷ്ടമായതുകൊണ്ടാണ് റിയൽ എസ്റ്റേറ്റ് ഇഷ്ടമല്ലാത്തവർ ഒരിക്കലും അത് വാങ്ങരുത് ചെറിയ കമ്പനികളുടെ പ്രത്യേകിച്ച് അടുത്തിടെ തുടങ്ങിയവയുടെ ഓഹരികൾ എനിക്ക് വളരെ ഇഷ്ടമാണ് കാരണം ഞാനൊരു സംരംഭകനാണ് അല്ലാതെ കോർപ്പറേറ്റ് വ്യക്തിയല്ല എൻ്റെ ജോലിയുടെ തുടക്കത്തിൽ ഞാൻ സ്റ്റാൻഡേർഡ് ഓയിൽ ഓഫ് കാലിഫോർണിയ യു എസ് മഴയിൻ കോപ്സ് സീറോക്സ്കോപ്പ് തുടങ്ങിയ വലിയ സ്ഥാപനങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ആ സമയങ്ങൾ ഞാൻ നന്നായി ആസ്വദിച്ചിട്ടുമുണ്ട് എന്നാൽ ഞാനൊരു കോർപ്പറേറ്റ് മനുഷ്യനല്ല കമ്പനികൾ തുടങ്ങുന്നതാണ് അത് നടത്തിക്കൊണ്ടു പോകുന്നതല്ല എനിക്കിഷ്ടം അതുകൊണ്ട് ഞാൻ ചെറിയ കമ്പനികളുടെ ഓഹരികളാണ് വാങ്ങാറുള്ളത് ചിലപ്പോഴൊക്കെ ഞാൻ കമ്പനികൾ തുടങ്ങുകയും അവയുടെ ഓഹരികൾ പബ്ലിക് ഇഷ്യൂ വഴി വിൽക്കുകയും ചെയ്യുന്നു പുതിയ ഓഹരി ഇഷ്യൂവിന്മേൽ ഭാഗ്യം പരീക്ഷിക്കപ്പെടുന്നു എനിക്ക് ആ കളി ഇഷ്ടമാണ് പലർക്കും ചെറിയ വിപണി മൂല്യമുള്ള കമ്പനികളുടെ ഓഹരി വാങ്ങാൻ ഭയമാണ് അത് അപകടം പിടിച്ചതാണെന്ന് ആണ് അവരുടെ ഭയം അത് ശരിയുമാണ് നിങ്ങൾ നടത്തിയ നിക്ഷേപത്തെ സ്നേഹിക്കുകയും അതിനെ മനസ്സിലാക്കുകയും കളി അറിയുകയും ചെയ്താൽ അപകടം കുറയും ചെറിയ കമ്പനികളുടെ ഓഹരിയിൻമേലുള്ള എൻ്റെ നിക്ഷേപം ഒരു വർഷം കൊണ്ട് കൂടുതൽ വർദ്ധിച്ചു എൻ്റെ റിയൽ എസ്റ്റേറ്റ് നിക്ഷേപ തന്ത്രമാകട്ടെ വ്യത്യസ്തമായിരുന്നു ചെറിയ രീതിയിലെ ഞാൻ ആദ്യം തുടങ്ങിയുള്ളൂ വലിയ സ്ഥലങ്ങൾ വാങ്ങാൻ ചെറിയ ഭൂമികൾ വിറ്റുകൊണ്ടിരുന്നു അതിലൂടെ നികുതി നൽകുന്നത് വൈകിപ്പിക്കാൻ കഴിഞ്ഞു വില നാടകീയമായി ഉയരാൻ ഇത് കാരണമായി ഏഴ് വർഷത്തിൽ കുറഞ്ഞ കാലയളവ് വരെ ഞാൻ പൊതുവെ റിയൽ എസ്റ്റേറ്റ് കൈവശം വെച്ചു മറൈൻ കോക്സിലും സീറോക്സിലും ഞാൻ പ്രവർത്തിച്ചപ്പോൾ പോലും നാല് വർഷക്കാലം ഞാൻ എൻ്റെ ധനികനായ പിതാവ് പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു എൻ്റെ പകൽ സമയ ജോലി ഞാൻ ചെയ്തു എന്നാൽ ഞാൻ എൻ്റെ കാര്യം കൂടി നോക്കി ആസ്തികൾ വാങ്ങുന്ന കാര്യത്തിൽ ഞാൻ ശ്രദ്ധിച്ചു ഞാൻ റിയൽ എസ്റ്റേറ്റിനെയും ചെറിയ കമ്പനികളുടെ ഓഹരികളിലെയും വ്യാപാരം നടത്തി ധനികനായ പിതാവ് എപ്പോഴും സാമ്പത്തിക സാക്ഷരത നേടേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പറയും പണം കൈകാര്യം ചെയ്യുന്നതും അക്കൗണ്ടിങ്ങും മനസ്സിലാക്കാൻ കഴിഞ്ഞതുകൊണ്ട് നിക്ഷേപങ്ങളെ വിശകലനം ചെയ്യാൻ എനിക്ക് സാധിച്ചു പടിപടിയായി എനിക്ക് കമ്പനികൾ തുടങ്ങാനും വളർത്തിക്കൊണ്ടു വരാനും കഴിഞ്ഞു യഥാർത്ഥത്തിൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ഒരാളൊരു കമ്പനി തുടങ്ങാവൂ അതിനെ മാത്രമേ ഞാൻ പ്രോത്സാഹിപ്പിക്കുകയുള്ളൂ ഒരു ജോലി കിട്ടാതെ വരുമ്പോൾ പലരും അതിന് പരിഹാരമായി കമ്പനി തുടങ്ങാറുണ്ട് അത്തരം കമ്പനികൾ വിജയിക്കാനുള്ള സാധ്യതകൾ വിരളമാണ് പത്തിൽ ഒൻപത് കമ്പനികളും അഞ്ചു വർഷത്തിനുള്ളിൽ പരാജയപ്പെടും ആദ്യത്തെ അഞ്ചു വർഷത്തിൽ പിടിച്ചുനിന്ന പത്തിൽ ഒൻപത് കമ്പനികളും അവസാനം നിലംപൊത്തും അതുകൊണ്ട് നിങ്ങളുടേതായ ഒരു സ്വന്തം കമ്പനി വേണമെന്ന ശക്തമായ ആഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളെ ഞാൻ അതിന് ഉപദേശിക്കുകയുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പകൽ സമയ ജോലി തുടരുകയും നിങ്ങളുടെ കാര്യം മാത്രം നോക്കുകയും ചെയ്യുക നിങ്ങളുടെ കാര്യം മാത്രം നോക്കുക എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ ആസ്തി ഉണ്ടാക്കുക ആസ്തി പട്ടിക വലുതാക്കുക എന്നാണ് ഞാൻ അർത്ഥമാക്കുന്നത് ഒരിക്കൽ ഒരു ഡോളർ അതിനകത്തേക്ക് പോയാൽ പിന്നീട് ഒരിക്കലും അതിനെ പുറത്തേക്ക് വരാൻ അനുവദിക്കരുത് അതേക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുക ഒരിക്കൽ ആസ്തിക്കകത്തേക്ക് നിങ്ങളുടെ ഒരു ഡോളർ പോയി കഴിഞ്ഞാൽ അത് നിങ്ങളുടെ തൊഴിലാളിയായി മാറും പണത്തെക്കുറിച്ചുള്ള ഏറ്റവും മികച്ച കാര്യം അതിന് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കാൻ കഴിയും എന്നതാണ് തലമുറകൾക്ക് വേണ്ടി അതിനെങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കാൻ കഴിയും നിങ്ങളുടെ ജോലി തുടരുക കഠിനാധ്വാനിയായ ഒരു ജോലിക്കാരനായിരിക്കുക ഒപ്പം ആസ്തികൾ വാങ്ങി ശക്തരുമാകുക പണത്തിൻ്റെ വരവ് കൂടുമ്പോൾ നിങ്ങൾക്ക് പല ആഡംബര വസ്തുക്കളും വാങ്ങാൻ കഴിയും പണക്കാരും പാവപ്പെട്ടവരും തമ്മിലുള്ള ഒരു സുപ്രധാന വ്യത്യാസം ഇവിടെയാണ് പണക്കാർ സുഖഭോഗ വസ്തുക്കളും ആഡംബര സാധനങ്ങളും ഏറ്റവും അവസാനമേ വാങ്ങൂ എന്നാൽ പാവപ്പെട്ടവരും ഇടത്തരക്കാരും ഏറ്റവും ആദ്യം അത് വാങ്ങും വലിയ വീടുകൾ വജ്രസ്വർണാഭരണങ്ങൾ ബോട്ട് തുടങ്ങിയവ ദരിദ്രരും ഇടത്തരക്കാരും ആദ്യം വാങ്ങും കാരണം തങ്ങൾ ധനികരെ പോലെ ആവണമെന്ന് അവർ ആഗ്രഹിക്കുന്നു അവർ പണക്കാരാണ് എന്ന് തോന്നും എന്നാൽ യഥാർത്ഥത്തിൽ അവർ കടക്കെണ്ണിയിൽ ധനികരാകാൻ ആഗ്രഹിക്കുന്നവർ ആദ്യം ആസ്തികൾ വാങ്ങും പിന്നീട് ആ ആസ്തികളിൽ നിന്നുള്ള വരുമാനം കൊണ്ട് സുഖ സൗകര്യങ്ങൾ വാങ്ങും ദരിദ്രരും ഇടത്തരക്കാരും അവരുടെ വിയർപ്പും രക്തവും കൊണ്ട് അതൊക്കെ വാങ്ങിക്കൂട്ടും ഒരു യഥാർത്ഥ സുഖ സൗകര്യം ഒരു യഥാർത്ഥ ആസ്തിയിൽ നിക്ഷേപിക്കാനും വളർത്താനും നിങ്ങളെ പ്രചോദിപ്പിക്കുന്നതാണ് ഉദാഹരണത്തിന് എനിക്കും എൻ്റെ ഭാര്യക്കും ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റ് ഹൗസിൽ നിന്ന് അധിക വരുമാനം കിട്ടി തുടങ്ങിയപ്പോൾ അവൾ മേഡ്സ് റേസ് കാർ വാങ്ങി അവൾക്ക് ആ കാർ വാങ്ങിയതിൽ യാതൊരു അപകടവും തോന്നിയില്ല കാരണം ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റ് ഹൗസാണ് കാർ വാങ്ങിയത് എന്ന് അവൾ കരുതി എന്നാൽ അവൾക്ക് ഞങ്ങളുടെ റിയൽ എസ്റ്റേറ്റ് നിക്ഷേപം ആ കാർ വാങ്ങാനുള്ള അത്ര പണം ഉണ്ടാക്കിയിരിക്കുന്നത് വരെ ചുരുങ്ങിയത് നാല് വർഷത്തേക്കെങ്കിലും അവൾക്ക് കാത്തിരിക്കാമായിരുന്നു എന്നാൽ മെഴ്സ് ഡേയ്സ് അവൾക്കൊരു സമ്മാനവുമായിരുന്നു കാരണം അവളുടെ ആസ്തി പട്ടിക എങ്ങനെ വളർത്തി വലുതാക്കാമെന്ന് തനിക്കറിയാമെന്ന് അവൾ തെളിയിച്ചു മറ്റേതൊരു പകിട്ടേറിയ കാറിനേക്കാളും അവൾക്ക് പ്രിയപ്പെട്ടതാണ് ആ മെഴ്സ് ഡേയ്സ് ഇപ്പോഴും കാർ വാങ്ങാൻ അവൾ അവളുടെ സാമ്പത്തിക ബുദ്ധിശക്തി ഉപയോഗിച്ചു എന്നാണ് ഇതിനർത്ഥം മിക്കവരും ചെയ്യാറുള്ളത് എന്താണെന്നാൽ വായ്പ വാങ്ങി കാർ പോലുള്ള ആഡംബര വസ്തുക്കൾ വാങ്ങും കുറച്ച് കഴിയുമ്പോൾ അത് മടുക്കും പുതിയത് വേറൊന്ന് വാങ്ങും കടമായി ഒരു സുഖഭോഗ വസ്തു വാങ്ങുന്നത് കൊണ്ട് ഒരു പ്രശ്നമുണ്ട് അത് വാങ്ങാനെടുത്ത വായ്പ ഒരു സാമ്പത്തിക ബാധ്യതയായി മാറുമ്പോൾ ആ വസ്തുവിനോട് തന്നെ ഇഷ്ടക്കേട് തോന്നും സമയം കണ്ടെത്തി കഴിഞ്ഞതിനും പണം നിക്ഷേപിച്ചതിനും സ്വന്തം ബിസിനസ് കെട്ടിപ്പടുത്തതിനു ശേഷം നിങ്ങളിപ്പോൾ ഒരു അത്ഭുത സ്പർശം കൂടി അതിനോട് ചേർക്കാൻ തയ്യാറാവുകയാണ് അതായത് ധനികരുടെ ഏറ്റവും വലിയ രഹസ്യം ജീവിതത്തിൽ മുന്നേറാൻ ധനികരെ ഏറെ സഹായിക്കുന്ന രഹസ്യം സ്വന്തം കാര്യം മാത്രം ശ്രദ്ധിക്കാൻ സമയം കണ്ടെത്തിയതിന് ലഭിക്കുന്ന പാരിതോഷികം